ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് റിലീസായ ഈ ഒരു സിനിമ ഇന്ന് 28 വർഷങ്ങൾക്കിപ്പുറം രണ്ടാമതും റീ റിലീസ് ചെയ്തപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും. ഈ സിനിമയൊക്കെ നമ്മൾ ഒരുപാട് തവണ കണ്ട് ആസ്വദിച്ചൊരു സിനിമ അല്ലേ? ഒരുപാട് തവണ ടി വിയിൽ കണ്ടതല്ലേ? ഒരുപാട് തവണ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ കണ്ട് ആസ്വദിച്ച് മതിമറന്ന സിനിമയല്ലേ? ഇനിയും ഈ സിനിമയ്ക്ക് വേണ്ടി കാശ് മുടക്കി തിയേറ്ററിൽ പോയി സമയം കളയേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം. ഈ ഒരു സിനിമ ഞാൻ കാണാൻ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായ കൂട്ടുകാരനും എനിക്കും ഇതേ ചോദ്യം ഉണ്ടായിരുന്നു. ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ ചിലപ്പോൾ ഈ ഒരു സിനിമ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയ സിനിമ നമ്മൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. സോ നമുക്കൊന്നും കൂടി തിയേറ്ററിൽ പോയി കാണാം. അല്ലെങ്കിൽ സ്പടികം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മാത്രമേ ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മോഹൻലാൽ എന്ന നടനെ വിസ്മയത്തിനും ഒരു ഫാൻ ബേസ് ഉണ്ട്. ഈ ഒരു ആൾക്കാരല്ലാതെ വീണ്ടും ഈ സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകരുണ്ടാവുമോ? ശരിക്കും ഈ ഒരു സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി ഒരു തവണയെങ്കിലും കണ്ടിരിക്കണം. പറഞ്ഞു വന്നത് ഇന്ന് റീ റിലീസായ സ്പടികം എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയാണ്. മോഹൻലാൽ നായകനായി എത്തിയ, വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ നായകനായി എത്തിയ സ്പടികം എന്ന് പറഞ്ഞ സിനിമയെ പറ്റി. ഈ സിനിമ രണ്ടാമത് റീ റിലീസ് ചെയ്തപ്പോൾ അവർ കൊടുത്ത കുറച്ച് സൗണ്ട് എഫക്ട്സുകളുണ്ട്. അത് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ വരെ അവരത് ഒബ്സർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഈവൻ ഒരു മോഹൻലാൽ ഒരു ആനയുടെ പുറത്ത് കയറി വന്നിട്ട് ആന കാലെടുത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സൗണ്ട്, അതുപോലെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സൗണ്ടുകൾക്ക് വരെ അവർ പ്രാധാന്യം കൊടുത്ത് അതിന് കൊടുത്തേക്കുന്ന വർക്കുകൾ, അത് തിയേറ്ററിനകത്തിരുന്ന് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു സിനിമ ശരിക്കും പച്ചമുഖി പറയുകയാണെങ്കിൽ രോമാഞ്ചം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീല് ഭയങ്കര ഫീലായിരുന്നു. ഇനി പാട്ടുകളായിട്ട് റീക്രിയേറ്റ് ചെയ്ത പാട്ടുകൾ ഒരു പരിധിവരെ നമുക്ക് പഴയ വേർഷൻ തന്നെ കേൾക്കാൻ തോന്നും. എന്നാലും തിരക്കേടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഡബ് ചെയ്തത് മീൻസ് അത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സൗണ്ടിങ്ങിൽ ഡബ് ചെയ്തേക്കുന്നത്. എവിടെയൊക്കെയോ എനിക്ക് തോന്നുന്നു ആ പള്ളിയിൽ അച്ഛനില്ല ഒലക്ക എന്ന് പറഞ്ഞ അച്ഛൻ്റെ സൗണ്ട് ചില സ്ഥലങ്ങളിൽ പള്ളിമേടയിലൊക്കെ വെച്ച് സൗണ്ട് റീഡബ് ചെയ്തിട്ടുണ്ട്. സ്പടികൻ ജോർജിൻ്റെ ചില സ്ഥലങ്ങളിൽ ആ സൗണ്ടല്ലല്ലോ എന്ന് നമുക്ക് തോന്നും, അങ്ങനെ ചില സൗണ്ടിൽ. പക്ഷെ അതൊന്നും ഈ സിനിമ കാണാതിരിക്കാനുള്ളൊരു നെഗറ്റീവ് പോയിൻ്റ് അല്ല, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുക പോലില്ല. കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞ ആ വ്യക്തി സ്ക്രീനിൽ നിറഞ്ഞാടുമ്പോൾ നമുക്കിതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. 28 വർഷങ്ങൾക്ക് മുമ്പ് റിലീസായ ഈ ഒരു സിനിമ നമ്മൾ ഒരുപാട് തവണ ടി വിയിൽ കണ്ടിട്ടും ഇന്നും തിയേറ്ററിൽ പോയിരുന്ന് ഞാൻ കണ്ടപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന എൻ്റെ കൂട്ടുകാരൻ്റെയും എൻ്റെയും ഇമോഷണൽ സീൻ വന്ന സമയത്ത് കണ്ണ് നിറഞ്ഞൊഴുകിയെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ സിനിമ മാത്രമല്ല ഒരുപാട് സിനിമകളുണ്ട്, ദേവാസുരം, രാവണപ്രഭു, അതുപോലെ അഭിമന്യു, വാത്സല്യം, രാപ്പകൽ, കാഴ്ച, വാഴുന്നൂർ, ലേലം, ഇതുപോലുള്ള കുറേ സിനിമകൾ ഒന്ന് റീ റിലീസിന് വന്നിരുന്നെങ്കിൽ ഇതൊക്കെ തിയേറ്ററിൽ പോയി ഒന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയായിരുന്നു. ഇനി ഈ പറയുന്ന ഒരു സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ഈ ഫിലിം ബൈ ഭദ്രൻ എന്ന് എഴുതി കാണിക്കുമ്പോൾ തന്നെ തിയേറ്റർ വിട്ട് ഇറങ്ങി പോരരുത്. അവർ ഈ സിനിമ എന്തിനാണ് റീ റിലീസ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അവർ ആ സിനിമയ്ക്ക് തരുന്നുണ്ട്. ഒരു ചെറിയൊരു ടെയിൽ എൻഡും കൂടി അവരെ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു ടെയിൽ എൻഡ് വളരെ ആപ്റ്റായിട്ടുള്ള ടെയിൽ എൻഡായിരുന്നു, അല്ലെങ്കിൽ വളരെ ആപ്റ്റായിട്ടുള്ള സമയത്താണ് അവർ ഈ സിനിമ റീ റിലീസ് ചെയ്തേക്കുന്നത്. സോ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിന് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ജസ്റ്റ് വെയിറ്റ് ഫോർ അനദർ 4 മിനിറ്റ്സ് വിത്ത് മീ.